പവർ വിഷൻ്റെ ഈ വർഷത്തെ മിഷൻ മന്ത് പ്രോഗ്രാമുകളിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ പവർ വിഷനോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. മിഷൻ മന്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഭാഗഭാക്കാകുക, സഹകരിക്കുക. ഞങ്ങൾക്ക് പവർ വിഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. മാത്രമല്ല, നിങ്ങളുടെ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ മിഷൻ മന്തിൽ നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതമാണ് നിങ്ങളുടേത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക, ആ യോഗ്യത പാലിക്കുക. എന്തൊക്കെയാണോ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, ആ നിലകളിൽ മാത്രം ജീവിച്ച് ജീവിതം മുന്നോട്ട് പോകുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. പവർ വിഷനെ ഓർക്കുക, പ്രാർത്ഥിക്കുക, സഹായിക്കുക. സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുവാനുള്ള അവസരമുണ്ട്. ഈ പ്രവർത്തനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ആ നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.
We believe and we declare that there is none like you, O God. Yeshuve, ange pole aarumilla swargathilum bhoomiyilum. In all of your creation, O God, nothing and no one compares to you, and we worship. Deiva naamathinu sotram cheyunu. എൻ്റെ പേര് ജോസഫ്. ഞാനും എൻ്റെ സഹോദരനും കൂടെ തിരുവനന്തപുരം എയർപോർട്ടിലോട്ട് ഒരു യാത്ര പോകുന്നത്. പോകുന്ന സമയം തിരുവനന്തപുരത്തിന് ഇപ്പുറത്ത് വെച്ച് മരിങ്ങാട്ടുകോണ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അലറുന്ന സിംഹം പോലെ സൂപ്പർ ഫാസ്റ്റ് ഞങ്ങളുടെ കാറിൻ്റെ പുറത്ത് കയറുകയായിരുന്നു. ഞാനും സഹോദരനും രണ്ടുപേരും ആ തത്സമയം മരിച്ചുവെന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ റിപ്പോർട്ട്. ഞങ്ങൾ രണ്ടുപേരെയും കൂടെ മെഡിക്കൽ കോളേജിൻ്റെ മോച്ചറിയുടെ വാതക്കൽ ഒരു ഷീറ്റിട്ട് മൂടിയിട്ടിരുന്നു. അനേകർ ഞങ്ങളെ കാണുവാനായിട്ട് വന്നു. ആ സമയം വന്നിങ്ങനെ ഷീറ്റ് മാറ്റി നോക്കിയപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, എനിക്ക് അസ്വാസ്ഥമുണ്ട്, അനക്കമുണ്ടെന്ന്. അങ്ങനെ അതി വെച്ചുകൊണ്ട് ഡോക്ടർ വന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒരനക്കമുണ്ട്. അത് വെച്ചുകൊണ്ട് എന്നെ അത്യാഹിത വാർഡിലേക്ക് എടുത്തുകൊണ്ടുപോയി. അവിടെ വെച്ച് ആരും എന്നെ നോക്കുന്ന അവസ്ഥയല്ലായിരുന്നു. ഒരു വശം മൊത്തം പൊട്ടി പിളർന്നു പോയായിരുന്നു ഒരു വശത്തിൻ്റെ മുഖം. ആരും എന്നെ അങ്ങനെ നോക്കുവാൻ തുടങ്ങുകയില്ലായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ വികൃതമായ രൂപമായിരുന്നു എൻ്റേത്. അവിടുന്ന് ഒരു ഒത്തിരി വളരെ കാലങ്ങളോളം മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നു. പക്ഷേ അവർക്കൊന്നും എന്നെ ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. ആ സമയം എൻ്റെ സഹോദരൻ്റെ മൃതശരീരം ഈ തിരുവല്ല പാലിയക്കര പള്ളി കൊണ്ടുവന്ന് ശവസംസ്കാരം നടത്തുവാൻ വേണ്ടി അവർ 7 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്നു. എന്നെ കൂടെ ഒന്നിച്ച് രണ്ടുപേരെയും ഗവർമെൻറ്റിൻ്റെ ചെലവിൽ തിരുവല്ലായി കൊണ്ടുവന്ന് അടക്കം ചെയ്യുവാൻ വേണ്ടി തിരുവല്ല പാലിയക്കര പള്ളിയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കല്ലറ ഒരുക്കിയിട്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഡോക്ടർമാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മുഖമെല്ലാം പൊട്ടി പൊളിഞ്ഞു പോയിരുന്നു. വികൃത രൂപമായി തീർന്നതുകൊണ്ട് വാ തുറക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ അവരെ ഒരു പിന്നെ ഇങ്ങനെ നോക്കി എത്ര ദിവസം കിടക്കും, എത്ര സമയം കിടക്കും. ഇങ്ങനായി 7-ാമത്തെ ദിവസം എൻ്റെ സഹോദരനെ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. പക്ഷേ എന്നെ അടക്കം ചെയ്യുവാൻ ദൈവം തമ്പുരാൻ ഒരുക്കിയില്ല. കാലിൻ്റെ ബോൺ തെറ്റി ഇപ്പുറത്തൂടെ ഇറങ്ങി ഇങ്ങേ ഭാഗത്ത് വന്നിരുന്നു. കാല് 4-5 പ്രാവശ്യത്തെ ഒടിവുണ്ടായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം ഡോക്ടർമാർ തീരുമാനിച്ചു ഈ കാൽ അരയുടെ അവിടെ വെച്ച് മുറിച്ച് കളയാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. എൻ്റെ തലയുടെ വശം പൊട്ടി അനേകം പൊട്ടലുണ്ടായിരുന്നതുകൊണ്ട് തലയോട്ടി ഇളക്കി ഓപ്പറേഷൻ ചെയ്ത് ആ കട്ടയായി കിടക്കുന്ന രക്തമെല്ലാം എടുക്കാൻ വേണ്ടി അവരെ ഒരുങ്ങിയായിരുന്നു. പക്ഷേ 3-4 പ്രാവശ്യം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയെങ്കിലും ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. അവർ ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ അവർ വന്ന് പറയും, ഈ പിന്നെ പുള്ളിയെ പിന്നെ മയക്ക അനുശേഷിച്ച കൊടുത്താലേ പിന്നെ ഒരിക്കലും ഉണരത്തില്ല, മറ്റേ ഇപ്പോഴാകുമ്പോൾ ഇങ്ങനെ കിടക്കുമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇറക്കും. അങ്ങനെ പല പ്രാവശ്യം കാല് മുറിച്ച് കളയുവാനും തലയോട്ടി ഇളക്കുവാനും ഒക്കെ നോക്കിയെങ്കിലും ദൈവം തമ്പുരാൻ അതിന് അവസരം ഒരുക്കിയില്ല. സാധാരണ നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്നൊക്കെ കോഴി ഇറച്ചി എടുക്കാൻ നേരം എല്ലാം ചുരുണ്ട് കൂടിയിരിക്കുന്ന അവസ്ഥയിൽ ഉള്ള സ്ഥിതിയിലായിരുന്നു ഞാൻ അന്ന്. അവർ ഡോക്ടർമാർ പറയുന്ന ഒരു 3-3.5 അടി നീളമേ ഉള്ളായിരുന്നു അങ്ങ് ചുരുങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. പല പ്രാവശ്യം ഡോക്ടർമാരങ്ങനെ സമ്മതിച്ചു, ഇയാൾ കിടന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല, അനങ്ങത്തില്ല, അങ്ങോട്ടിട്ടാൽ അങ്ങോട്ട് ഇങ്ങോട്ടിട്ടാൽ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയില്ലേ, ഈ കാലാന്നേ വലിയ വാഴപ്പിണ്ടി പോലെ വലുതായിരുന്ന അവസ്ഥയിലോ 2-3 പേര് പിടിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെ എൻ്റെ
കാലിൻ്റെ അവസ്ഥ. അങ്ങനെ അവർ പല പ്രാവശ്യം പുഷ്പേരി വെച്ച് മുറിച്ച് കളയാൻ കയറ്റിയെങ്കിലും ദൈവത്തിന് എന്നെ കൊണ്ട് ഒരു പ്ലാനും ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും ഓർത്തഡോക്സ് പള്ളിക്കാരനായിരുന്നുകൊണ്ട് അങ്ങനെ പ്രാർത്ഥനയിലോ അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിലോ ഒന്നും എനിക്ക് കൂടുതലായിട്ട് ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഞാൻ തിരുവല്ലയിലെ ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. സ്വന്തമായിട്ട് കാറുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ഇറങ്ങും വൈകിട്ട് വരും ഇങ്ങനെയുള്ള അവസ്ഥയായിരുന്നുകൊണ്ട് സാധാരണ ഈ കേൾക്കുന്നവർക്ക് അറിയാമല്ലോ ഒരു ഡ്രൈവറെ പറ്റിയുള്ള വിവരങ്ങൾ. പക്ഷേ എൻ്റെ ജനനത്തിനു മുമ്പേ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിങ്കൽ വെച്ച് എന്നെ യേശു കണ്ടിരുന്നത് കൊണ്ട് ഇത്രയും അപകടത്തിൽ നിന്നും ഓരോ ദിവസവും എന്നെ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ പുഷ്പേരി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അനേക ദൈവദാസന്മാരെ ദൈവദാസികളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പുഷ്പേരി ആശുപത്രി കടന്നു വരുമായിരുന്നു. അങ്ങനെ ഇരുന്ന് 2 വർഷക്കാലവോളം ഞാൻ ആശുപത്രി കിടക്കേണ്ട അവസ്ഥ. എനിക്കന്ന് 2 കുഞ്ഞുങ്ങളാണുള്ളത്. ഒരാൾക്ക് 5 വയസ്സും ഒരാൾക്ക് 2 വയസ്സും. മക്കളെ കണ്ട് കൊതി പോലും തീരാത്ത അവസ്ഥ. മക്കളില്ലാതെ ഒരു 10 വർഷക്കാലം കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ദൈവം തമ്പുരാൻ ദാനം തന്ന 2 കുഞ്ഞുങ്ങളെ അവരെ കണ്ട് നമുക്ക് കൊതി തീരാത്ത അവസ്ഥ വന്നപ്പോൾ ഇങ്ങനെ വാഹനം ഇടിച്ചത്. അനേക ദൈവമക്കളും ദൈവദാസന്മാരും എനിക്ക് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. പ്രത്യേകമായി IPC പ്രയർ സെൻ്ററിലെ രാജു പാർസും കുടുംബവും ആ സമയങ്ങളിൽ മിക്ക ദിവസവും എൻ്റെ ഭവനത്തിൽ വന്ന് അവർ ഉപവാസവും പ്രാർത്ഥനയും. ആ സമയങ്ങളിൽ ഞാനങ്ങനെ സംസാരിക്കത്തു ഒന്നുമില്ലായിരുന്നു. എന്നാലും ദൈവത്തിൻ്റെ കരം സ്വർഗത്തിൽ നിന്നും യേശു കർത്താവിൻ്റെ കരം എന്നെ ഉള്ളം കരത്തിൽ താങ്ങിക്കൊണ്ടിരുന്നു. ആ അവസരത്തിൽ എനിക്ക് രക്ഷിക്കപ്പെടുവാനും സ്ഥാനപ്പെടുവാനും എല്ലാം ദൈവം തമ്പുരാൻ എന്നെ ഒരുക്കിക്കൊണ്ടിരുന്നു. ദൈവസഭയുടെ മുമ്പാകെ സ്ഥാനപ്പെടാൻ വേണ്ടി 2 വടിയും കാലിൻ്റെ അരവരെയുള്ള ഷൂവും ഇട്ട് സ്ഥാനക്കുളത്തിലോട്ട് ഇറങ്ങിയ സമയത്ത് തിരിച്ചു കയറി വന്നപ്പോൾ സ്ഥാനപ്പെട്ട് തിരിച്ചു കയറി വന്നപ്പോൾ വടിയുടെ സഹായമില്ലാതെ എനിക്ക് ദൈവമക്കളെ കരം തന്നു. ഹല്ലേലൂയ പിടിച്ചു കയറ്റി. പിന്നീട് ഒരിക്കലും ഞാൻ വടി പിടിച്ചിട്ടില്ല. അനേകരും മരിച്ചു പോയെന്ന് പറഞ്ഞിടത്തുനിന്ന് ദൈവം തമ്പുരാൻ ഇന്ന് സാക്ഷി പറയുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. മിഷൻ മന്ത് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിരപരാധികളായ മനുഷ്യരെ അതിനിഷ്ഠൂരമായി വധിക്കുന്ന ഭീകരകൃത്യങ്ങൾ, തീവ്രവാദികൾ ഇന്ന് നമ്മുടെ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജാതിസ്പർദ്ധയുടെ പേരിൽ, മതസ്പർദ്ധയുടെ പേരിൽ, രാഷ്ട്രീയ സ്പർദ്ധയുടെ പേരിൽ തമ്മിൽ പോരടിക്കുന്ന മനുഷ്യരെ നമ്മുടെ ചുറ്റും കാണാൻ കഴിയുന്നു. മനുഷ്യനും മനുഷ്യനുമായുള്ള പ്രശ്നത്തിന് പരിഹാരം മനുഷ്യനും മനുഷ്യനുമായുള്ള സ്നേഹമാണ്. സ്വാർത്ഥതയും വളരെ ഇടുങ്ങിയ ചിന്താഗതിയും തെറ്റായ മതഭീഷണവുമുള്ള മനുഷ്യർക്ക് ഈ ലോകത്തെ നന്നാക്കാൻ കഴിയയില്ല. സ്നേഹത്തിൻ്റെ സന്ദേശവും സ്നേഹത്തിൻ്റെ പ്രായോഗികമായ സേവനവും മാത്രമേ മനുഷ്യൻ്റെ ലോകത്തിന് നന്മയുടെ ഭാവി ഉണ്ടാക്കുകയുള്ളൂ. സ്നേഹം ഒരു മൂർത്തിയായി തീർന്നതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു സ്നേഹത്തിൻ്റെ നിർവചനമാണ്, ഡെഫിനിഷനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ആളാണ് ക്രിസ്തു.
തനിക്ക് വേണ്ടിയല്ല, തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുള്ള സ്നേഹം ക്രിസ്തു വെളിപ്പെടുത്തി. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവീൻ എന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. മർദ്ദനത്തിൻ്റെ പീഡനത്തിൻ്റെ മാർഗമല്ല, വാളെടുത്താൽ വാളെടുക്കുന്നവൻ വാളാൽ വീഴും. നിങ്ങൾക്ക് ഒരു ചെകിട്ടത്തൊരാൾ അടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുവാനുള്ള സഹിഷ്ണുതയുണ്ടാകണം എന്ന് പഠിപ്പിച്ചയാളാണ് ക്രിസ്തു. നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം അതിമഹത്തായതാണ്. ഇന്ന് ലോകത്തിലുണ്ടാകുന്ന വിദ്വേഷത്തിൻ്റെ മുറിവുകളെ വെച്ച് കെട്ടുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനെ കഴിയുകയുള്ളൂ. നേരായ മാർഗം കാണിക്കുന്നു, അതിനുവേണ്ടിയുള്ള ദിശാബോധം നൽകുന്ന പൗർഷൻ ടി വി ചാനലിൻ്റെ സന്ദേശം സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. ഷോയിങ് ദ റൈറ്റ് വേ, ശരിയായ പാത സമൂഹത്തിന് കാട്ടിക്കൊടുക്കുക. കഴിഞ്ഞ 10 വർഷമായി ഈ ദൗത്യം നിറവേറ്റുന്ന പൗർഷൻ ടി വി ചാനൽ ഇപ്പോൾ 11-11 വർഷത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് അവർ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് പവർ വിഷൻ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം പ്രസംഗങ്ങൾ കൂടെ മാത്രമല്ല, മറ്റു മനുഷ്യരെ സഹായിക്കുന്ന പ്രവൃത്തികളിലൂടെ ഈ ചാനൽ വെളിപ്പെടുത്തുന്നു. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ട മഹത്തായ ഉന്നതമായ ദൗത്യം ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മുടെ ജന്മത്തിന് സാഫല്യമുണ്ടാകുന്നത്. ഇല്ലെങ്കിൽ വെറുതെ അലഞ്ഞുതിരിയുന്ന ഒരു മനുഷ്യനായി നമ്മൾ തീരുകയാണ് ജീവിതത്തിൽ. ശരിയായ ലക്ഷ്യമറിയാതെ, ശരിയായ മാർഗമറിയാതെ ജീവിതത്തെ പാഴാക്കുകയാണ്, ആയുസ്സിനെ പാഴാക്കുകയാണ്. ജീവിത ലക്ഷ്യം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നൽകുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് കഴിയുന്നു. ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാകുന്ന ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി. ന്യൂ ക്രിയേഷൻ, ഇനി ഒരു പുതിയ ജീവിതം, ഒരു പുതിയ വഴി, ഒരു പുതിയ ലക്ഷ്യം, പുതിയ സ്വഭാവരീതികൾ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശത്തോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള വ്യഗ്രത ഉണ്ടാകണം. സ്നേഹസ്പർശം എന്ന പ്രോഗ്രാമിലൂടെ രോഗം കൊണ്ട്, ദീർഘവർഷങ്ങളായുള്ള രോഗം കൊണ്ടും സാമ്പത്തിക ദാരിദ്ര്യം കൊണ്ടും ഏറ്റവും കൂടുതൽ യാതന അനുഭവിക്കുന്ന ആളുകളുടെ ജീവിത അനുഭവങ്ങൾ പൗർഷനിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. അത് കാണുന്ന സഹൃദയരായ പ്രേക്ഷകർ അങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കുന്നു, അവർക്ക് കഴിയുന്ന സഹായം നൽകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെക്കുറിച്ച് അന്വേഷിക്കുന്നു. കാണാ കാഴ്ച എന്ന പ്രോഗ്രാമിലും മനുഷ്യൻ്റെ ദുരന്ത കഥകളാണ് വെളിപ്പെടുത്തുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ താഴ്ചയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ സഹായിപ്പാൻ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് അവസരം നൽകുകയാണ് കാണാ കാഴ്ച. ഒരു കൂരയില്ലാതെ, ഒരു വീടില്ലാതെ പ്ലാസ്റ്റിക് വിരികൾ വലിച്ചു കെട്ടി ഉണ്ടാക്കിയ
ടെൻറ്റിനകത്ത് പുറമ്പോക്കിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അപ്പനും അമ്മയും മക്കളും പെൺമക്കളും ഒക്കെ അടച്ചു പൂട്ടാൻ വാതിലില്ലാത്ത കൊച്ചു കുടിലിൽ കഴിയുകയാണ്. അങ്ങനെയുള്ള 200-ൽ അധികം കുടുംബങ്ങൾക്ക് പൗരുഷൻ പ്രേക്ഷകരുടെ സഹായത്തോടെ വീടുകൾ പണിതു കൊടുക്കുവാൻ ദൈവമിടയാക്കി. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം നൽകുന്ന പ്രേരണയാണ്, ഉൾക്കാഴ്ചയാണ്. ക്രിസ്തുവിൻ്റെ സന്ദേശം കേട്ട്, പൗരുഷനിലൂടെ സുവിശേഷം കേട്ട് ജീവിത തകർച്ച ഉണ്ടായിരുന്ന ആളുകൾക്ക് പുതിയ ജീവിതമുണ്ടായി. ആത്മഹത്യയ്ക്ക് വേണ്ടി വാഞ്ചിച്ചിരുന്ന ആളുകൾക്ക് ജീവിതത്തോട് സ്നേഹമുണ്ടായി. തകർന്ന കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുവാനിടയായി. പാപത്തിൻ്റെ സ്വഭാവത്തിലും തിന്മയുടെ സ്വഭാവത്തിലും മദ്യപാനവും ലഹരി വസ്തുവിൻ്റെ ഉപയോഗമൊക്കെ ചരിത്രമായിരുന്ന മനുഷ്യർ, നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യർ രൂപാന്തരപ്പെടുവാനിടയായി തീർന്നു. അവരുടെ ജീവിതത്തിന് വലിയ പരിവർത്തനമുണ്ടായി. മതപരിവർത്തനമല്ല, മാനസിക പരിവർത്തനം. ഈ ചാനൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ മുടങ്ങാതെ സേവനം ചെയ്തു വരുന്നു, സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ലോകമെങ്ങുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇത് മുഖാന്തരം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ നടത്തിപ്പ്, ഇത് മുൻപോട്ട് പോകുന്നതെല്ലാം വിശ്വാസികളുടെ സാമ്പത്തിക സഹായത്താലാണ്. വിശ്വാസികൾ ഉദാരമായി നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ് പൗർഷൻ ടി വി ചാനലിൻ്റെ ഓരോ ദിവസത്തെയും ചെലവുകൾ നിറവേറ്റുന്നത്. സാറ്റലൈറ്റിൽ കൂടെ ഉപയോഗിച്ച് പ്രക്ഷേപണം ചെയ്യുന്ന ഈ ചാനൽ വിവിധ കേബിൾ കാരിയേഴ്സിൽ കൂടെ വീടുകളിലെത്തിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതിൻ്റെ പ്രേക്ഷകർ പ്രാർത്ഥിച്ച് പ്രേക്ഷകർക്ക് കഴിയുന്നൊരു സഹായം ഈ ടി വി ചാനലിന് വേണ്ടി ഈ മിഷൻ മന്തിൽ അയച്ചു തരണം. അതിനുവേണ്ടി ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണ തരുമ്പോൾ ആ കാര്യം ചെയ്യുവാൻ നിങ്ങൾ മടിക്കരുത്. ഇത് ദൈവത്തിൻ്റെ കാര്യമാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണമാണ്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മനുഷ്യ സ്നേഹം വെളിപ്പെടുത്തുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന, പാപത്തിൽ വീണു പോകുന്ന നിരവധി വ്യക്തികളെ, കുടുംബങ്ങളെ അതിൽ നിന്ന് ആത്മീയ പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ്. ഇതിനുവേണ്ടി നിങ്ങൾ കൈനീട്ടുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും കൈനീട്ടും. ദൈവം നിങ്ങളെയും സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പൗഷൻ ടി വി ചാനൽ കഴിഞ്ഞ 11 വർഷമായിട്ട് ഏകദേശം 150-ഓളം രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ നിർമ്മലവചനം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പൗഷൻ്റെ മോട്ടോ എന്നത് ഷോയിങ് ദ റൈറ്റ് വേ എന്നതാണ്. നമുക്കറിയാം, പാപത്തിൽ ജീവിച്ച് അന്ധകാരത്തിൽ ജീവിക്കുന്ന അനേകർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നീതിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പൗഷൻ ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ, ആ ദൗത്യം. കഴിഞ്ഞ 11 വർഷമായിട്ട് അനേക ആയിരങ്ങൾ ദൈവവചനം കേൾക്കുവാനും നേരായ വഴിയിലേക്കും കടന്നു വരുന്നു എന്നുള്ളത് പൗഷനെ സംബന്ധിച്ചോളം വളരെയധികം അഭിമാനവും സന്തോഷവുമുള്ള ഒരു വസ്തുതയാണ്. പൗഷൻ്റെ ഈ ദൗത്യത്തിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളെ ഈ മിഷൻ വന്നുകൊണ്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
പ്രൊവിഷൻ്റെ പ്രവർത്തനം നടക്കുന്നത് യാതൊരു വിദേശ സഹായവും കൊണ്ടല്ല, ആത്മീയവും ധാർമ്മികവുമുള്ള ഒരു കൂട്ടം ആളുകൾ റെവറൻഡ് ഡോക്ടർ കെ സി ജോൺ അവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് പ്രൊവിഷൻ ടി വി ചാനൽ. ഇതിൻ്റെ മുന്നോട്ടുള്ള ഇതിൻ്റെ മിഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രേക്ഷകരായ നിങ്ങളുടെയും സഹായവും സഹകരണവും വേണം. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ പ്രേക്ഷകരായ നിങ്ങൾ പൗഷിനെ സഹായിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഓർക്കട്ടെ. ഈ സമയം വീണ്ടും ഇതൊരവസരം വരികയാണ്. ഈ ജൂലൈ മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഒരു മിഷൻ മന്തായിട്ട് ഞങ്ങൾ ആചരിക്കുകയും ഞങ്ങളോടൊപ്പം പങ്കാളികളാകാൻ ആഗ്രഹമുള്ളവർ നിങ്ങളെല്ലാവരും തന്നെ പൗഷിൻ്റെ ഈ മിഷനിൽ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ നിങ്ങളുടെ വിലയേറിയ സാമ്പത്തിക സഹായങ്ങൾ അതിൽ റെമിറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ ഞങ്ങളുടെ തിരുവല്ലയിലോ വെണികുളത്തുള്ള ഓഫീസിൽ ചെന്നാലും ഞങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ മുടക്കുന്ന ഓരോ പൈസയും ദൈവനാമത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ഉപയോഗിക്കും എന്ന് വാക്ക് തരുന്നു. അതോടൊപ്പം തന്നെ ദൈവം നിങ്ങൾക്ക് 1,000, 10,000 അതിന് മറുപടി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. ഗോഡ് ബ്ലസ് യു.